ഹായ് എവരിവൺ, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മെയ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു, അത് നവംബറിലേക്ക് മെർജ് ചെയ്തു, അപ്പോൾ നമ്മളിനി പുതിയതായിട്ട് എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മെയ്യിൽ ഒപ്റ്റ് ഔട്ട് ചെയ്തവർ മാത്രം രജിസ്ട്രേഷൻ ചെയ്താൽ മതിയോ. അങ്ങനെ കുറേ പേര് ഡൗട്ടുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി, ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഒതൻറ്റിസിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ICA വെബ്സൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ പേര് മിസ്ലീഡഡ് ആണ് ഓൾറെഡി. കാരണം ഇന്നിപ്പോൾ ഒരു കുട്ടി വിളിച്ചിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ പലരും പല വെബ്സൈറ്റിൽ കയറിയിട്ട് പല ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ചില ആളുകളുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ICA അനൗൺസ്മെൻറ്റ്സ് മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് പേർക്കെങ്കിലും, എസ്പെഷ്യലി ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനാണ് കൂടുതലും അങ്ങനെ കുറേ പേരിങ്ങനെ ചിലപ്പോൾ അത് ഈ അനൗൺസ്മെൻറ്റ് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഹെൽപ്ഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്ന് ഈ എക്സാമിനേഷൻ മെർജ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ അനൗൺസ്മെൻറ്റിൻ്റെ അന്ന് നമ്മൾ ഇതിൻ്റെ താഴെയായിട്ടൊരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഈ പാരഗ്രാഫാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഓൺ എ റിവ്യൂ ഓഫ് എബോ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു എൻഷുർ ദി ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ് സ്റ്റുഡൻസ് ആൻഡ് ദെയർ വിൽ ബീ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ഡിസൈഡ് ടു ക്യാൻസൽ മെയ് 2020 എക്സാമിനേഷൻ ആൻഡ് മെർജ് 2020 എക്സാമിനേഷൻ നവംബർ 2020 എക്സാമിനേഷൻസ് മെർജ് ചെയ്യാണ്. വിത്ത് ഡ്യൂ ക്യാരി ഓവർ ഓഫ് ഓൾ ബെനിഫിറ്റ്സ് ഓൾറെഡി അവൈലബിൾ ടു ദി സ്റ്റുഡൻസ് ഇൻക്ലൂഡിംഗ് ഫീ പെയ്ഡ് എക്സംഷൻസ്. ഫീ പേയ്മെൻറ്റ് എക്സംഷൻസ് അടക്കം എല്ലാ ബെനിഫിറ്റുകളും അവർ ക്യാരി ഫോർവേഡ് ചെയ്യണം. എല്ലാ ബെനിഫിറ്റുകളും ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്യിൽ രജിസ്ട്രേഷൻ വാലിഡിറ്റി തീരുന്ന കുട്ടികൾക്ക് പോലും റിന്യൂ ചെയ്യാതെ നവംബർ എക്സാമിനേഷൻ എഴുതാമെന്നാണ് അതിലൂടെ ഊഹിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാരണം ഓൾ ബെനിഫിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെയ്യിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ അതെല്ലാം നവംബറിലേക്ക് പോകും. ഈവൻ ഫീ പെയ്ഡ്, എക്സംഷൻസ്, പ്ലസ് എന്തും കൂടി വരാം. സ്വാഭാവികമായിട്ടും നമ്മൾ ആ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വാലിഡിറ്റി പോലും എന്ത് ചെയ്യപ്പെടാം, അത് ഇൻക്രീസ് ചെയ്യപ്പെടാം. ദെൻ ദ സ്റ്റുഡൻസ് ഹു ഹാവ് മെയ്ഡ് അപ്ലിക്കേഷൻ ഫോർ മെയ് 2020 എക്സാമിനേഷൻ വിൽ ഹാവ് എൻ ഓപ്ഷൻ ടു ചേഞ്ച് ദി ഗ്രൂപ്സ് ഓഫ് ദിയർ അപ്പിയറൻസ് ആൻഡ് എക്സാം സെൻറ്റർ ഓഫ് ദി ടൈം ഓഫ് മേക്കിംഗ് ഫ്രഷ് അപ്ലിക്കേഷൻ. സി, ശ്രദ്ധിക്കുക, മേക്കിംഗ് എ ഫ്രഷ് അപ്ലിക്കേഷൻ ഫോർ നവംബർ 2020 എക്സാമിനേഷൻസ്. അത് പറയുന്ന കാര്യം എന്താ, ഉറപ്പായിട്ടും നിങ്ങൾ മെയ്യിൽ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെങ്കിലും അല്ലാത്ത കുട്ടികളാണെങ്കിലും, ഒപ്റ്റ് ഔട്ടിന് കൊടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിലും കൊടുക്കാത്ത കുട്ടികളാണെങ്കിലും, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, മെയ് 2020 എക്സാമിനേഷൻസിലേക്ക് ഫ്രഷ് അപ്ലിക്കേഷൻ തന്നെ നടത്തണം. സാധാരണ ഒരു കുട്ടി പുതിയതായിട്ട് നവംബർ എക്സാമിനേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. നവംബർ 2020 എക്സാമിനേഷൻ എഴുതാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. ഈ ഡൗട്ട് നമുക്കിനി പാടില്ല. ഇനി ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ സാധാരണ കുട്ടികൾ ICA എക്സാംസിൻ്റെ രജിസ്ട്രേഷൻ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ആ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ഫീസ് പേ ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ മുൻപ് ഫൗണ്ടേഷന് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെങ്കിൽ ഇനി ഫൗണ്ടേഷന് ഫീസ് പേ ചെയ്യേണ്ട, എക്സാമിനേഷൻ ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മുൻപ് ഇൻ്റർമീഡിയറ്റിന് ഫസ്റ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടി ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വേണ്ട. ഇനി ഗ്രൂപ്പ് 2 കൂടി എക്സ്ട്രാ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് 2 മാത്രം എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരിക. അത് നിങ്ങൾക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനകത്ത് വേറെ കൺഫ്യൂഷൻസ് ഇനി ഇല്ല, കേട്ടല്ലോ. അപ്പോൾ അത് ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇതിൽ ഓക്കെ ആണല്ലോ, നമ്മൾ ഈ ഒരു കാര്യം പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മറ്റു ചിലർക്ക് വന്ന ഡൗട്ട്, എക്സാം രജിസ്ട്രേഷൻ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളതാണ്. കുറേ പേര് ഇപ്പം തന്നെ ICA എക്സാം വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ചിലർ തുടങ്ങി August 31st ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് കേട്ടല്ലോ. ഓഗസ്റ്റ് 31st അല്ല, July 31st ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് കേൾക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള തെറ്റായ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാർത്ത നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്, നവംബർ എക്സാമിനേഷൻ എഴുതണമെങ്കിൽ യു ഹാവ് ടു ഡു എ ഫ്രഷ് രജിസ്ട്രേഷൻ. ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് ICA അനൗൺസ്മെൻ്റ് ഉള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ മറ്റൊരു അനൗൺസ്മെൻറ്റിലൂടെ തന്നെ നിങ്ങൾക്കിത് പറഞ്ഞുതരാം. ഇതിനകത്ത് വേറെയും ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ICA അനൗൺസ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഈ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഇതിനകത്ത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഇതൊക്കെ തന്നിട്ടുണ്ട്. അതായത് എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ 9th November 2020 സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം, ഏറ്റവും താഴെ ഈ അനൗൺസ്മെൻ്റ് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൺലൈൻ എക്സാമിനേഷൻ ഫയലിംഗ്. കണ്ടോ, ഈ ഓൺലൈൻ എക്സാമിനേഷൻ ഫയലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 5th August സ്റ്റാർട്ട് ചെയ്യുക, 25th August വരെയാണ് ടൈം ഉണ്ടാവുക. അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. 5th August സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ 5th August ആകുമ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി, അത് 25th August വരെ ടൈമുണ്ട്. അത് നിങ്ങൾ കയറേണ്ട സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ICA exams.ICA.org എന്ന് പറയുന്ന സൈറ്റിലാണ്. ഇത് മൊബൈലിലൂടെ കയറിയാൽ കിട്ടത്തില്ല. പലർക്കും മുൻപ് ചിലപ്പോൾ അവർ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അത് മൊബൈലിലൂടെ കയറി ചെയ്യരുത്. മൊബൈലിലൂടെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഡെസ്ക് ടോപ്പ് വ്യൂ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറച്ചും കൂടി റിസ്ക്കാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലൂടെയോ കമ്പ്യൂട്ടറിലൂടെ ചെയ്യുക, അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ മാത്രം മൊബൈലിലൂടെ ചെയ്യുക, കാരണം പേയ്മെൻറ്റൊക്കെ നടത്തേണ്ടതായിട്ട് വന്നാൽ ബുദ്ധിമുട്ടാണ്. ഈ സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ വിൻഡോ വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾ ലോഗിൻ രജിസ്റ്റർ എന്നുള്ളത് കൊടുക്കണം, ഇവിടെ ന്യൂ യൂസർ എന്നുള്ള രജിസ്ട്രേഷൻ കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് 5th ഓപ്പൺ ആവുക. ഇതോടുകൂടി ഏകദേശം നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.